ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച മാർക്കോസിന്റെ സുവിശേഷം രണ്ടാമധികം 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ സാബത്ത് ആചരണത്തെക്കുറിച്ചുള്ള ഒരു വിവാദമാണ് നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നത്. ഇവിടെ സാബത്ത് ദിവസം ഈശോയും ശിഷ്യന്മാരും വിളഞ്ഞു കിടക്കുന്ന ഒരു വയലിലൂടെ നടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ കതിരുകൾ പറിച്ച് ഭക്ഷിച്ചതിനെക്കുറിച്ചാണ് നമ്മൾ ഒരു വിമർശനമായിട്ട് ഫരീസിയർ ഉന്നയിക്കുന്നത്. അതിന് ഈശോ നൽകുന്ന മറുപടിയും അവരെ വചനം കൊണ്ട് തന്നെ ചേർത്ത് പിടിക്കുന്നതൊക്കെയായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ എന്താണ് ഈ സാബത്ത് ലംഘിച്ചു എന്ന് പറയുമ്പോൾ ഇവർ ഇങ്ങനെ കതിര് പറിച്ച് തന്നപ്പോൾ എങ്ങനെ സാബത്ത് ലംഘനം ഉണ്ടായി? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. കതിര് പറിച്ച് തന്നപ്പോൾ എങ്ങനെ സാബത്ത് ലംഘനം ഉണ്ടായി? അതിൻ്റെ അത് വ്യക്തമാക്കുന്നത് ജോലി ചെയ്യാൻ പാടില്ല, സാബത്ത് ദിവസം വേല ചെയ്യാൻ പാടില്ല, അത് അതിന് തൊഴിലിന് നിഷിദ്ധമായ ദിവസമാണത്. അത് വിശ്രമത്തിന് വേണ്ടിയുള്ള ദിവസമാണ്. കാരണം ദൈവം വിശ്രമിച്ചു, 6 ദിവസം കൊണ്ട് സമസ്തവും സൃഷ്ടിച്ച ദൈവം 7-ാം ദിവസം വിശ്രമിച്ചതിൻ്റെ ഓർമ്മ ആചരണമായിട്ടാണ് സാബത്ത്. അപ്പം അന്ന് ജോലി ചെയ്യാൻ പാടില്ല. അന്ന് ജോലി ചെയ്യാൻ പാടില്ലാത്ത ദിവസം ഈ കതിര് പറിച്ച് കഴിഞ്ഞതിനെ ജോലി ചെയ്തു എന്ന് ഇൻറ്റർപ്രറ്റ് ചെയ്തു, വ്യാഖ്യാനിച്ചു എന്നതാണ് പരീശരുടെ വലിയൊരു തിന്മ, ദുർവ്യാഖ്യാനം. നമ്മൾ എന്താ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പറഞ്ഞാൽ കതിര് പറിച്ച് തന്നെ. അപ്പോൾ നമ്മൾ കാൻവിക്കൻ എന്നൊക്കെ പറയുന്നൊരു ഒരു വേദപണ്ഡിതൻ്റെ ഒരു ചെറിയൊരു കുറിപ്പ് വായിച്ചപ്പോൾ അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഇവരിങ്ങനെ കതിര് പറിച്ചു, കൈകൊണ്ട് പറിച്ചെടുത്തു, അതിനെ കൊയ്ത്തായി അവർ വ്യാഖ്യാനിച്ചിട്ടുണ്ടാവാം. എന്നിട്ടിങ്ങനെ കതിര് നേരെ കഴിക്കാനായിട്ട് വരുന്നില്ല, അതിൻ്റെ ആ പുറം തോട് കളയേണ്ടതായിട്ടുണ്ട്, കയ്യിൽ വെച്ചൊന്ന് തിരുമ്മിക്കാണും. അത് മെതിച്ചു, ആ കതിര് മെതിച്ച് എടുത്ത് അതിൻ്റെ ആ തവിടൊക്കെ കളയത്തക്ക രീതി മെതിച്ചെടുത്തു. അത് ഊതിയിട്ടുണ്ടാവും, കാരണം അതിൻ്റെ മെതിച്ച അതിൻ്റെ ആ ഉമി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഉമി അത് പറന്നു പോകേണ്ടതായിട്ടുണ്ട്. അത് പാറ്റി എടുത്തതാകാം, കൊയ്തു, മെതിച്ചു, പാറ്റി, പിന്നെ ഭക്ഷിച്ചു. അപ്പം ഇവിടെ ഭയങ്കര ജോലി ചെയ്തിരിക്കുക ഇവർ കതിര് കൊയ്തെടുത്തിട്ടുണ്ട്, മെതിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അത് പാറ്റിയിട്ടുണ്ട്. ഭയങ്കര ജോലി ചെയ്താണ് ഈ കതിര് തിന്നേക്കുന്നത്. ഇതാണ് അവരുടെ വ്യാഖ്യാനം. യഥാർത്ഥത്തിൽ ഈശോ ഇതിനെ വിമർശിക്കുന്നത് പഴയ നിയമത്തിലെ ഒരു സംഭവമൊക്കെ എടുത്തുകൊണ്ട് എടുത്തു പറഞ്ഞുകൊണ്ടാണ്. അതായത് ഇങ്ങനെ ദാവീദ് മനുജരന്മാരും അവർക്ക് വിശന്നപ്പോൾ പുരോഹിതർക്കില്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാതിരുന്ന കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിച്ചതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഇത് വിശന്നപ്പോൾ എന്ന് പറയുന്നൊരു കാര്യം ഇവിടെ ഈശോ ചേർക്കുന്നുണ്ട്. ദാവീദും അനുജന്മാരും അവർക്ക് അവർ വിശന്ന് വലഞ്ഞപ്പോൾ എന്ത് ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ എന്നാണ് ഈശോ ചോദിക്കുന്ന ചോദ്യം. മർക്കോസ് 2:25 വാക്യം, വിശന്ന് വലഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അപ്പോൾ ദാവീദെന്ന് പറയപ്പെടുന്ന എക്കാലത്തെയും ശക്തനായ ഇസ്രായേൽ ജനതയുടെ എക്കാലത്തെയും ശക്തനായ രാജാവ്, നേതാവ് ഈ നിയമം ലംഘിച്ചിട്ടുണ്ട്. എപ്പോഴെന്നോ അയാൾ വിശന്ന് വലഞ്ഞപ്പോൾ, അയാൾ വിശന്ന് വലഞ്ഞപ്പോഴല്ല, അയാളും അയാളുടെ അനുചരന്മാരും വിശന്ന് വലഞ്ഞപ്പോൾ അയാൾ ഇതിനേക്കാൾ ഗുരുതരമായൊരു തിന്മ ചെയ്തിട്ടുണ്ട്. ദേവാലയത്തിൽ പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാനുള്ള കാഴ്ചയപ്പം അയാൾ ഭക്ഷിച്ചു, അനുചരന്മാർക്ക് കൊടുത്തു. അപ്പോൾ പിന്നാണോ ഈ കതിര് പറിച്ച് തന്നത് എന്ന രീതിയിലായി ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കതിര് പറിച്ച് കഴിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ തിന്മയായിട്ട് ഫരിസേർ സെറ്റ് ചെയ്തെടുക്കുക. അത് ഇന്മയൊന്നുമല്ല, നമുക്കറിയാം, പരിസരർക്കും അറിയാം. പക്ഷെ അതിങ്ങനെ സെറ്റ് ചെയ്ത് ഈശോയെയും ഈശോയുടെ ശിഷ്യന്മാരെയും കുരുക്കണം, അവരെ ഇങ്ങനെ എന്തെങ്കിലും കുറ്റാരോപണം നടത്തി അവരെ ഇല്ലായ്മ ചെയ്യണം. അതിന് അവർ സെറ്റ് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ് വചനഭാഗമെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് കുറ്റം ആരോപിച്ച് അവരെ പെടുത്തുക എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മളും പലപ്പോഴും ചെയ്യാറുണ്ട്. ഈ ദുർവ്യാഖ്യാനങ്ങൾ, നിയമത്തിൻ്റെ ദുർവ്യാഖ്യാനങ്ങൾ കൊണ്ട് പലരെയും നമ്മൾ പെടുത്താറുണ്ട്. വചനത്തിൻ്റെ മാത്രമല്ല, വചനം പ്ലസ് നിയമങ്ങൾ, ഇതിൻ്റെയൊക്കെ ദുർവ്യാഖ്യാനങ്ങൾ കൊണ്ട് നമ്മൾ പലരെയും പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, ഇങ്ങനെ കുരുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇത് അങ്ങനെ ഇതിനെ കൊയ്ത്തും മെതിച്ചെടുക്കലും പാറ്റലും ഒക്കെ ആയിട്ട് എന്തിനാണ് ചിന്തിക്കുന്നത്? അതവരിങ്ങനെ ഒരു സാധനമായിട്ട് അവർക്ക് വിശന്നപ്പോഴത്തേക്ക് കതിര് പറിച്ച് തിന്നു, അത്രേ ഉള്ളൂ. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, അതിങ്ങനെ ഭയങ്കര വ്യാഖ്യാനിച്ച് ഡെക്കറേറ്റ് ചെയ്ത് അതിനെ എന്തിനാണ് നശിപ്പിക്കാനിരിക്കുന്നത്? ലളിതമായിട്ട് കാണുക. പിന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈശോ ഉപയോഗിച്ച വാക്ക്,
വിശന്ന് വലഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? വിശന്ന് വലഞ്ഞപ്പോൾ അപ്പോൾ യേശു പറയുന്നത് എൻ്റെ ശിഷ്യന്മാരും ഇപ്പോൾ എന്നോടൊപ്പം ഇങ്ങനെ ദേശാന്തരങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരിങ്ങനെ കൃത്യമായിട്ടും ഒരിടത്ത് ഭക്ഷണം കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരിടത്ത് കിട്ടിയില്ലെങ്കിൽ അടുത്തടുത്തേക്ക് പോകുന്ന വഴിക്ക് വെച്ച് വിശന്ന് വലഞ്ഞപ്പോൾ കതിര് പറിച്ച് തരുന്നു. അതിന് ഇത്ര കാര്യം എന്താണ്? അപ്പോൾ അത് ഒരു നിയമം കൊണ്ട് ഒരാളെ കുരുക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. അവിടെ നമ്മൾ എത്രത്തോളം അത് ലളിതമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ലളിതമായൊരു കാര്യത്തെ നിയമം കൊണ്ട് സങ്കീർണമാക്കാൻ ശ്രമിക്കുന്ന ഫരീസേയ സമൂഹത്തെയാണ് ഈശോ വിമർശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ തന്നെ നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറേ ഇങ്ങനെ നിയമങ്ങൾ പറയും, ഇടവകയുടെ പശ്ചാത്തലത്തിൽ, തിരുസഭയുടെ പശ്ചാത്തലത്തിലൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാവുന്ന കരുണയാണ് ആ നിയമങ്ങൾ എന്നൊക്കെ പറയുന്നത്. നമ്മൾ മുമ്പൊരിക്കൽ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് കാനൻ ലോ എന്ന് പറയപ്പെടുന്ന പുസ്തകം. ആ പുസ്തകത്തിൻ്റെ ഇങ്ങനെ പെട്ടെന്ന് ഓർക്കുന്നില്ല, അത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കും എത്ര കോഡ്സ് ഉണ്ടെന്നുള്ളത്. ഞാനത് മുമ്പൊരിക്കലും വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്, പെട്ടെന്ന് പറയണമെന്ന് ഉദ്ദേശമല്ല. കോഡ് ഓഫ് കാനൻ ലോ നമ്മളിങ്ങനെ പുസ്തകം വായിച്ചിങ്ങനെ ഓരോ കോഡ്സ് ഓരോ നിയമങ്ങളും നിയമത്തിൻ്റെ ഉപനിയമങ്ങളും ഒക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതിങ്ങനെ വായിച്ച് അവസാനത്തെ നിയമം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് തിരിച്ചു നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഈ നിയമങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ആത്മാവിൻ്റെ രക്ഷയാണ് സഭയ്ക്ക് പ്രധാനം. ആത്മാവിൻ്റെ രക്ഷയാണ്, അതായത് ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്നേഹത്തോടും കരുണയോടും കൂടി ഇടപെട്ട് തുടങ്ങുമ്പോൾ ഈ മേളിൽ കണ്ട നിയമങ്ങളൊക്കെ തികച്ചും അപ്രസക്തമായി മാറും. എന്ന് വെച്ചാൽ അത് ഇല്ലയെന്നല്ല, അത് വേണ്ടെന്നല്ല, പക്ഷേ അതിനെ സ്നേഹം കൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ ഈ നിയമങ്ങളൊക്കെ കുറച്ചുകൂടി കുറെ വ്യത്യസ്തമായിട്ട് മാറുന്നുള്ളത്. ഇത് ഈ എഴുതിയിരിക്കുന്ന കാര്യമല്ല പിന്നെ സംഭവിക്കാൻ പോകുന്നത്. അതാണ് നമുക്ക് ചാൻസ്. ഉദാഹരണം ഇഷ്ടം പോലുണ്ട്, നമ്മളതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, സ്നേഹം കൊണ്ടാണ് നിയമത്തെ വ്യാഖ്യാനിക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, സ്നേഹം തന്നെയാണ് ഏറ്റവും വലിയ നിയമം. ഈശോ അങ്ങനെയാണല്ലോ പഠിപ്പിക്കുന്നത്. ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, സ്നേഹം. ഇപ്പറഞ്ഞു വെച്ച യഹൂദ ആചാരങ്ങളുമായും ആരാധക്രമവുമായും ധാർമ്മിക ജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിരവധി നിയമങ്ങൾ, നിയമത്തിൻ്റെ ഉപവിഭാഗങ്ങൾ അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഉപനിയമങ്ങളും വകഭേദങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ നിലനിൽക്കെ ഒരു കാര്യം ഓർക്കുക, സ്നേഹം ഇതിൻ്റെ ഒന്നും മുകളിലല്ല. സ്നേഹത്തിൻ്റെ മുകളിലല്ല ഇതൊന്നും. സ്നേഹം ആണിതിൻ്റെ എല്ലാം മീതെ നിൽക്കുന്നത്. സ്നേഹമാണ് ഇതിനെയൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കും. ഈ നിയമത്തിൻ്റെ എല്ലാം മുകളിൽ നിൽക്കുന്നതെന്ന് സ്നേഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്നേഹം കൊണ്ട് ഇതിനെയൊക്കെ വായിച്ചെടുക്കുമ്പോഴത്തേക്ക് കാര്യങ്ങൾ കുറച്ച് കുറേ കൂടി വ്യത്യസ്തമായി മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തിനാ നീ ഇത് ചെയ്തത് കുഞ്ഞെ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ പല കാരണങ്ങളുണ്ടെന്നിരിക്കാം. അപ്പോൾ അതിങ്ങനെ മനസ്സിലാക്കി വരുമ്പോൾ അവൻ കുറ്റക്കാരനല്ലാതെ മാറി. ആ ജീൻ വാലിജിൻ്റെ കഥ പോലെ ഒരു കുറ്റം, ഒരു വലിയ കുറ്റം, ഒരു ക്രൈമായിട്ടൊക്കെ ഒരു സമൂഹം കാണുന്നൊരു കാര്യത്തെ കുറേ കൂടി ഒന്ന് അനലൈസ് ചെയ്ത് സ്നേഹം കൊണ്ട് വായിച്ചെടുക്കാനായിട്ട്, സ്നേഹത്തിൻ്റെ ഒരു കണ്ണട വെച്ച് അതിനെ നോക്കി കാണാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്ക് അവസാനം നമുക്ക് മനസ്സിലാവും, ഇപ്പോൾ ഈ ചെയ്തു വെച്ച കാര്യം അവൻ്റെ ജീവിത സാഹചര്യവും അവൻ്റെ ഗതികേടും അവൻ്റെ അവൻ വളർന്നു വന്ന ജീവിത വളർന്നു വന്ന രീതികളും അവൻ്റെ അന്നത്തെ മാനസികാവസ്ഥയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര ചെറുതാണ് നമുക്ക് തോന്നും. നിസ്സാരവൽക്കരിക്കുകയല്ല, പക്ഷേ സ്നേഹത്തിൻ്റെ കണ്ണട വെച്ച് വായിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ വേറൊരു കാഴ്ചപ്പാടുകൂടി കാണേണ്ടതായിട്ട് വരും. അത് യേശു നമ്മളെ പഠിപ്പിക്കുന്നത്. വിശന്ന് വലഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് നിങ്ങൾ ഓർത്തിരുന്നുവെങ്കിൽ ഇവരോട് നിങ്ങളിത് പറയത്തില്ലായിരുന്നു. നിയമങ്ങൾ കഠിനമാക്കി അല്ലെങ്കിൽ സങ്കീർണമാക്കി ദുർവ്യാഖ്യാനം ചെയ്ത് മനുഷ്യൻ്റെ ചുമരിലെ ഭാരം കൂട്ടുന്നതിന് അപ്പുറം സ്നേഹം കൊണ്ട് ഇതിനെയൊക്കെ കുറേ കൂടി ലളിതമാക്കിയെടുക്കാനായിട്ട്, കുറെ കൂടി സിമ്പിളാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഗുരുവിനെയാണ് നമ്മൾ ഈശോയിൽ കാണുന്നത്. അതുകൊണ്ട് ഈശോ പറയുന്നത് എൻ്റെ ദുഃഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. അത് വലിയ അത്രയ്ക്ക് ടൈറ്റ് സംഭവമൊന്നുമല്ല. കുറെ കൂടി ലളിതമായിട്ട് ഇതിനെ വായിച്ചെടുക്കാൻ സാധിക്കും. സ്നേഹം കൊണ്ട് വായിക്കുക, അത്രയേ ഉള്ളൂ. നിയമത്തെ സ്നേഹം കൊണ്ട് വായിക്കുമ്പോൾ കരുണയാണ് അതിൻ്റെ ബൈ പ്രോഡക്റ്റ്, ഒരു ഉപോൽപ്പന്നം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിയമത്തെ അല്ലെങ്കിൽ നമുക്കിങ്ങനെ വായിക്കാം, നിയമത്തെ സ്നേഹം കൊണ്ട് ഹരിക്കുമ്പോൾ
കരുണയാണ് അതിൻ്റെ ഉത്തരം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത്. അല്ലാതെ നിയമത്തെ ദുഷ്ടത കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഗുണിച്ചെടുക്കുമ്പോൾ ക്രൂരതയാണ് പിന്നീട് അതിൻ്റെ ഉൽപ്പന്നമായിട്ട്, അതിൻ്റെ ഫലമായിട്ട് വരുന്നതെന്നുള്ളത്. അതിലേക്കല്ല നമ്മൾ പോകുന്നത്. നിയമത്തെ ദുർവ്യാഖ്യാനം കൊണ്ട് ഗുണിച്ചെടുത്ത് ദുഷ്ടത പ്രോഡക്റ്റാക്കി എടുക്കുന്നതിനപ്പുറം, അതല്ലാതെ നിയമത്തെ സ്നേഹം കൊണ്ട് ഹരിച്ച് ലളിതമാക്കി, കുറെ കൂടി സിമ്പിളാക്കി, കരുണ കൊണ്ട്, കരുണ എന്ന ഉപോൽപ്പന്നം കൊണ്ട്, പ്രോഡക്റ്റ് കൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള കൃപയ്ക്ക് അതും പ്രാർത്ഥിക്കാം. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ.